السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله، والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. مري قسمة جبانے کو نبی کا نام کافی ہے، ہزاروں غم مٹھانے کو نبی کا نام کافی ہے، غموں کی دھوب ہو یا پھر ہوائیں تیز چلتے ہو، میرے اس آشیانے کو نبی کا نام کافی ہے. سروابا نوایا سادا تکل ശ്രേഷ്ഠന്മാർ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മുഹബ്ബീങ്ങളെ, അൽഹംദുലില്ലാഹ്. ആദ്യമായി സർവാധിപതിയായ അള്ളാഹുവിന് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് നന്ദിയും ശുക്രും ഹംദും അടയാളപ്പെടുത്തേണ്ട സമയമാണിത്. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം, നമ്മുടെ സ്നേഹപ്രപഞ്ചം, 12-ാം വർഷത്തിലെ ഉദ്ഘാടന വേദിയിലാണ് നാം ഉള്ളത്. ഓരോ വർഷവും അടുത്ത വർഷം സന്ധിക്കാനാകുമോ ഇല്ലേ, അള്ളാഹുവിന്റെ ഖളാഇൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം നമ്മുടെ വിഷയ അവതരണങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മഹലായ ഫളല് മാത്രമാണ് നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരുമിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ലോകഗുരുവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇനിയും ഇനിയും പറയാനും കേൾക്കാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഈ സദസ്സിൽ ഉണ്ടായിരുന്ന പല ആളുകളും, അല്ലെങ്കിൽ ചില ആളുകൾ ഇതിനിടയിൽ നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കിവിടെ നേതൃത്വം നൽകിയ താജുൽ ഉലമ തങ്ങളവറുകളും സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി കൊസോട്ട് തങ്ങളവറുകളും അടക്കമുള്ള പണ്ഡിതന്മാർ സാദാത്തുക്കൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അതുപോലെ ഈ സദസ്സിലിരുന്ന, ഈ മജ്ലിസിനെ ആദരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിൽ പലരും നമ്മോട് വിട പറഞ്ഞിട്ടുണ്ടാവണം. അള്ളാഹു അവരുടെ എല്ലാം കബറിടങ്ങൾ സ്വർഗീയ വസന്തമാക്കുമാറാകട്ടെ. സ്നേഹപ്രപഞ്ചത്തിന്റെ വാർഷികം വരുമ്പോൾ ഇത്
ഇതിൽ പങ്കെടുത്തിരുന്നവരെന്ന നിലയിൽ പ്രത്യേകമായ ഒരു വെളിച്ചവും സന്തോഷവും ഒരാശ്വാസവും അവരുടെ കബറിടങ്ങളിലേക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മളിവിടെ സംസാരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കൊല്ലൂർവിള മഹല്ലി ജമാഅത്തിന്റെ വിശാലമായ ഖബർസ്ഥാനിൽ എത്രയോ വിശ്വാസി വിശ്വാസിനികൾ കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഖബറിടങ്ങളിൽ ഒരാനന്ദവും സന്തോഷവുമായി നബികീർത്തനത്തിന്റെ സദസ്സ് അതിന്റെ പ്രകാശം അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കറിവ് പറഞ്ഞു തന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരായ ഗുരുവര്യർ, താങ്ങും തണലുമായ മാതാപിതാക്കൾ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാമാണ് നമ്മുടെ ഈ സദസ്സ് നാം ഉപയോഗപ്പെടുത്തുന്നത്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവടക്കം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം സ്വർഗീയമാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയ അവതരണത്തിലേക്ക് അഥവാ നാം തുടർന്നു വരുന്ന പരമ്പരയുടെ വിഷയ അവതരണത്തിലേക്ക് നാളെയാണ് ഔദ്യോഗികമായി നാം പ്രവേശിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വവിസ്തൃതമായ മഹബ്ബത്തിന്റെ കാവ്യം ബുറുദയുടെ രണ്ട് അധ്യായങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മൾ അവതരിപ്പിച്ചത്. മൂന്നാം അധ്യായം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഔദ്യോഗിക വിഷയ അവതരണം നാളെ മുതൽ ആരംഭിക്കും. ഇന്നൊരൽപ്പസമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം പരിസമാപ്തി കുറിക്കും. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് قد جاءكم من الله نور وكتاب مبين الله ഇന്നുള്ള പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അല്ലാഹു ഇന്നുള്ള പ്രകാശം എന്നതുകൊണ്ട് താൽപര്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു ഇന്നുള്ള നൂർ എന്ന് പറയുമ്പോൾ എല്ലാ വിധേനയും ഉള്ള നൂറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാവുകൾക്ക് പ്രകാശമാണ്. ആശയങ്ങൾക്കിടയിൽ പ്രകാശമാണ്. ശരീരങ്ങൾക്ക് പ്രകാശമാണ്. ഉലകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വെളിച്ചവും പ്രഭാവവും പ്രകാശവുമാണ് ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ആ പ്രകാശത്തിലേക്ക്, ആ പ്രഭാവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ചേരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സബബുൽ അവ്വൽ ലോകത്തെ പഠിക്കാനുള്ള ഒന്നാമത്തെ കാരണമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അല്ലാഹു മാത്രമേ ഉള്ളൂ. പരമാധികാരിയായ അല്ലാഹുവിന് തുടക്കം ഇല്ല. പരമാധികാരിക്ക് എന്തും ആലോചിക്കാം, എന്തും തീരുമാനിക്കാം. അങ്ങനെ അവൻ തീരുമാനിച്ചു സൃഷ്ടികർമ്മം നിർവഹിക്കാൻ. ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ്. അസ്സബബുൽ അവ്വൽ അൽഅഖ്ലുൽ അവ്വൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചു. അതിൽ നിന്നാണ് ലോകത്തെ മുഴുവനും അല്ലാഹു തആല പടച്ചത്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ലോകോൽപ്പത്തി മുതൽ ലോകാവസാനം വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചാലും മതിയാവില്ല. അന്നൂറുൽ മുഹമ്മദി
ജലപ്രഭാവം എന്നത് നമ്മുടെ ആദ്യ വർഷങ്ങളിലെ വിഷയാവതരണങ്ങളിൽ വിശാലമായി കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ എല്ലാ വിധേനയും പ്രകാശമാണ്, പ്രഭാവമാണ്. മഹാനായ ഇമാം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലേ ഓ ജാബിർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹാബിയാണ്, ആദ്യമായി എന്തിനെയാണ് അല്ലാഹു തആല പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നൂറ നബീക യാ ജാബിർ, ഓ ജാബിറെ, നിങ്ങളുടെ പ്രവാചകന്റെ പ്രഭാവത്തെയാണ് ആദ്യമായി അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. എല്ലാ വിധേനയും പ്രകാശമാണ്. അവിടുന്ന് കടന്നു വരുമ്പോൾ പ്രകാശം കടന്നു വരികയാണ്. മഹാനായ അബൂഹുറൈറ പറയുക, പതിനാലാം നിലാവുള്ള രാത്രിയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ പോയിരിക്കും, എന്നിട്ട് നിലാവിലേക്കും തിരുനബി നിങ്ങളുടെ മുഖത്തേക്കും നിങ്ങൾ നോക്കും, എന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അമ്പലിയേക്കാൾ തികഞ്ഞ വെളിച്ചവും പ്രഭാവവും അവിടുത്തെ തിരുമുഖത്തിനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂഹുറൈറ പോലെയുള്ള സഹാബ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നാൽ തികഞ്ഞ വെളിച്ചമുള്ള ചന്ദ്രികയാണ് എന്നാണ് പറയാൻ കഴിയുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് വായിൽ നിന്ന് അനുഭവപ്പെടുന്നത് പ്രകാശമാണ്, സുഗന്ധത്തോടൊപ്പമുള്ള പ്രകാശം. ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖുറസാഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രകാശത്തിന്റെയും പ്രഭാവത്തിന്റെയും ഉണ്മയുടെയും വെളിച്ചത്തിന്റെയും പ്രസാദത്തെ മഹാനായ സഹാബി അവതരിപ്പിക്കുകയാണ്. ഞാൻ എന്റെ ഉമ്മയുടെയും അമ്മായിയുടെയും അടുക്കൽ യതീമായി കഴിയുകയായിരുന്നു. ഞാൻ ഏറെ സമയവും ചെലവഴിക്കുക എന്റെ അമ്മായിയോടൊപ്പമാണ്, എന്റെ മാമിയോടൊപ്പമാണ് ഞാൻ അധിക സമയവും ചെലവഴിക്കുക. അപ്പോഴെല്ലാം എന്നോട് പറയും, മോനെ, മോനെ നോക്കാൻ ഉപ്പയില്ല, മോനെ പരിചരിക്കാൻ ആരുമില്ല, എന്നോട് ആവർത്തിച്ച് പറയും, മോനെ, ആ ഒരാൾ പ്രവാചകത്വവാദമായി ഒരാൾ വന്നിട്ടുണ്ട്, അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഉപദേശിക്കുന്നത്, പ്രവാചകത്വമായി പ്രവാചകനാണെന്ന് അറിയിച്ചു കൊണ്ടുവന്ന ആൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകല്ലേ മോനെ, വഴികേടായി പോകും, അതുകൊണ്ട് പ്രവാചകന്റെ പുതിയ നബിയുടെ അടുക്കലേക്ക് പോകരുത്. മഹാനായ ഖുർസാഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആടിനെ മേയിച്ചുകൊണ്ട് കഴിയുകയാണ്, അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അറിയുന്നത്. ഒരു നാൾ അവിടുത്തെ സമീപത്തിൽ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ശോഭ എനിക്ക് മനസ്സിലാക്കാനായത്. മേച്ചിൽ പുറങ്ങളിൽ ആടിനെ നോക്കാനുള്ള മനസ്സനുവദിക്കുന്നില്ല. ഞാൻ നേരെ ആടുകളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് ചെല്ലുകയാണ്. എന്തൊരു ആനന്ദമുള്ള സാന്നിധ്യമാണ്, ആവേശമുള്ള സന്നിധാനമാണ്. മഹാന്മാർ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ തുടക്കത്തിൽ ചൊല്ലിയല്ലോ,
Allah
സ്വലാത്ത് നല്ലോം വേണം. ഈ സദസ്സിന്റെ ആകെയുള്ള സമ്മാനം മദീനയിലേക്കുള്ള ഒരു പെൺകുട്ടി നിന്ന് കരയുകയാണ്, ഒരു അടിമ പെൺകുട്ടി നിന്ന് കരയുകയാണ്.